കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത് ഉത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രാക്ഷസം പ്രവരനിക്കിടക്കുന്നതു മുനിഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നീടു നീ ഭീതിയുണ്ടാകൊല. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു. പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയുമിഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കു ഞാനിഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവഭക്തനാം ജഡായു ഞാൻ. എന്നിവ കേട്ടു ബഹു സ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകിനാനനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിന്നടുത്തു വസിക്ക നീ സങ്കടമെനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം. കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. എന്നരുൾ ചെയ്തു ചെന്നു പൂക്കിതു പഞ്ചവടി തന്നിലം മാറു. സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാനദി കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും. കദളീപന സാമ്രാധ്യ കില ഫല വൃക്ഷാവൃത കാനനേ ജനസംബോധ വിവർജിതേ. നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിലുറങ്ങാതെ ചാപബാണവും ധരിച്ചസ്തയാ
രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ, ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ. ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ല ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴിപോലെ. കേട്ടാലുമെങ്കിലതി ഗുഹ്യമാമുപദേശം, കേട്ടോളം തീർന്നുകൂടും വികൽപ്പ ഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻപോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. ജ്ഞേയമായുള്ള പരമാത്മനറിയുമ്പോൾ മായാസംബന്ധഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതിനാലെ. കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക നീ. സ്ഥൂലസൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാ വിദ്യാരൂപമതും സംഗാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മിനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രഞ്ജുകണ്ഠത്തിങ്കലെന്ന രഞ്ജുകണ്ഠത്തിങ്കലെ പന്നകബുദ്ധി പോലെ. നിശ്ചയം വിചാരിക്കിലേതുമെന്നില്ലയല്ലോ. സ്വപ്നസന്നിഭം വിചാരിക്കിലല്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂതസഞ്ചയമയം ദേഹസംബന്ധം. മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം.
എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതു നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നു പരമാത്മാവെന്നതു മൂർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞാന്മാരല്ലോ മാനവും ഡംഭം ഹിംസാവക്തൃത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലെ കളഞ്ഞരുദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിലനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപിച്ചൊടും പുത്രധാരാർത്ഥദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമെന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനാ വിവക്തശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനതൽപരനായി. വേദാന്തവാക്യാർത്ഥങ്ങളവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മിനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകൊല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിലാത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലേ മാനമില്ലാതെ പരമാത്മാവു താനെ വേറെ നിൽപ്പതു ചിദാത്മാവു ശുദ്ധവ്യക്തം ബുധം. തൽപാദാത്മാ ഞാനിഹ തുൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്ന വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതും വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിന്നു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വന്തർഗതനായി പരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശനജനനഖിലനാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യോപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യശാസ്ത്രൗഘോപദേശൈക്യജ്ഞാനം
ആത്മാനോരേവം ജീവപരയോർ മൂലവിദ്യ. ആത്മിനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോളുള്ളോരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശുവേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമിതുള്ള വണ്ണമേ പറവാനുമിതറിവാനും. നല്ലുണർവുള്ളോരില്ലൊരു ജഗത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രവുമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണിരാത്രിയിൽ തൻ്റെ പദം. ദീപമുണ്ടെന്നാകിലോ നേരുള്ള വഴിയറിഞ്ഞിടാവിതൗവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലോ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കുമാത്മാവു നൂനം. ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യ സംഗമമതും. മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും. ഏകാദശ്യാദിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചു കൊള്ളുകയുമത. പൂജനം വന്ദനം ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണാം കൊടുക്കയുമത. മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത. മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കയും. ജനങ്ങൾ കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ലുത്തമോത്തമന്മാരായുള്ള അവരെല്ലാം ഭക്തിയുക്താനുവിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഖ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചീലെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്കിലജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം. ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നീടിനോരോ അനന്തരം ഗൗതമീ തീരേ മഹാകാനനേ പഞ്ചവടീഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജക്കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളേതു നേരം. പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പൂക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജംഭവ ഭയനാശനം പരം. മാനവവീര്യം മനോമോഹനം മായാമയം. മാനസഭാവസമം മാധവം മധുഹരം. ജാനകിയോ
ഭക്തരോടും കൂടെ വാണിയിടുന്നതു കണ്ടു. മീനകേതന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടു മന്ദഹാസവും പൊഴിഞ്ചിന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരെടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നു നേരേടവന്തിവിടേക്കു വരുവാൻ മൂലമെന്നു എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞീടാം. നിന്നോടു നീ എന്നോടും പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ നഖയാശൂർപ്പണക കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർ അരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതു മറഞ്ഞീലതു പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യേമൽ ഭ്രാതാവായ ലക്ഷ്മണനിവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പോന്നു രമിച്ചുകൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരനവളോടരുൾ ചെയ്തിടിനാൻ. ജ്ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ. മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സപ്തന്യോത്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ലോ നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ. സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനെടോ. മംഗളശീലനനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകീടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകുമെന്നു തന്നെ ചെന്നവളോടു ചിരിച്ചനുവാദമുന ചെയ്തു. ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ. ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലീട അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാലന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ. എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചൊന്നാളെന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലൂ. നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ.
മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യൂന്യം ചേർന്നു ഭുജിക്കായി വരുമനാരതം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാനൊരുത്തി വേണമതിനിവളെന്തെനിക്കിപ്പോൾ, ഒരുത്തി വേണമവനിത് ആരെന്നു തിരഞ്ഞിരിക്കുന്നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാനൊരുത്തി വേണമതിനിവളുണ്ടെനിക്കിപ്പോൾ, ഒരുത്തി വേണം അവനതിനൊരുന്നു തിരഞ്ഞിരിക്കുന്നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ സാർവഭൗമായ മംഗളം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേന മഹീന്മഹീശാ സന്മാർഗനേഭ്യോ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകാസമസ്ത സുഖിനോ ഭവന്തു. കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്.